ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ 89-ാം വാർഷികം പയ്യന്നൂർ ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സ്മൃതി സമ്മേളനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ 89-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂർ ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ സ്മൃതി സമ്മേളനം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന സ്മൃതി സമ്മേളനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ട്രെയിനിൽ കയറിയപ്പോ ഉറക്കം തോന്നി, ഉറക്കം തോന്നിയപ്പോ കിടക്കണമെന്ന് തോന്നി, സ്ലീപ്പർ ഉണ്ടായിരുന്നു. കിടന്നു കഴിഞ്ഞാൽ എന്റെ ഖദറിന്റെ ഇസ്തിരി പൊളിയും. അപ്പൊ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വികൃത ദൃശ്യമായിരിക്കും നിങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഖദറ് പലപ്പോഴും നമുക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെയാണെങ്കിലും ഇതെല്ലാം പോയ കാലങ്ങളിൽ ഗാന്ധിജിയുടെ ഉന്നതമായ ചിന്തകളുടെ ഭാഗമായിട്ടായിരുന്നു. ഖാദി നുണ്ണുൽക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ സമയത്ത് ഒരു എക്കണോമിക് ക്രൈസിസ് അത് നേരിടാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. ഗാന്ധിജിയെയും ദേശീയ നേതാക്കളെയും തമസ്കരിക്കുവാനുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാൻ മതേതരത്വ വിശ്വാസികൾ മുന്നോട്ട് വരണമെന്ന് ഖാദർ മാങ്ങാട് പറഞ്ഞു. ചടങ്ങിൽ എ പി നാരായണൻ അധ്യക്ഷനായി, എം നാരായണൻകുട്ടി ആദരസമർപ്പണം നടത്തി. സ്വാതന്ത്ര്യസമര സേനാനി വി പി അപ്പുക്കുട്ട പൊതുവാളെ ചടങ്ങിൽ ആദരിച്ചു. വി കൃഷ്ണൻ മാസ്റ്റർ, കെ ഭാസ്കരൻ മാസ്റ്റർ, കെ ഫൽഗുനൻ, പ്രൊഫസർ വി എൻ രമണി, കെ ജയരാജ്, കെ പി ശൈലേഷ് കുമാർ, സലീം തേക്കാട്ടിൽ, കെ പി മോഹനൻ, വി ടി വി ദാമോദരൻ, വി വി ഉണ്ണികൃഷ്ണൻ, കെ ടി ഹരീഷ്, അത്തായ് പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ബ്യൂറോ ഓഫ് എനർജി കൺസർവേഷൻ ദേശീയ തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ അവാർഡ് നേടിയ പി എം സാധിക, ഫോറസ്ട്രി ഡോക്ടറേറ്റ് നേടിയ ആർ എസ് നീതു എന്നിവരെ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.